ഏതെങ്കിലും ഒരുത്തിനിട്ട് നാലെണ്ണം കൊടുക്കാൻ വേണ്ടത് ബ്രാൻഡല്ലടാ, ചങ്കുറപ്പാണ്. ടേൺ കണക്കിന് അതുണ്ടടാ, നിനക്ക് കാണണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. നമ്മളുടെ ഈ ഫുട്ബോൾ പോയിന്റിന്റെ സംഭവം വന്നിരുന്നു, ഈ ഫുട്ബോൾ പോയിന്റിന്റെ മാച്ചറിയാണ്, വേറൊന്നുമല്ല. അപ്പോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെയാണ്. നമ്മളപ്പോ യുണൈറ്റഡ് ആണ് എടുത്തേക്കണ് കേട്ടോ, യുണൈറ്റഡ് ആണ് ഇപ്പൊ നമ്മുടെ ടീം തന്നെയാണ് ഇട്ടേക്കണത്. കുഴപ്പമില്ലാത്ത ടീമൊക്കെ ഉണ്ട്, റാഷോർഡൊക്കെ ഉണ്ട്. അപ്പോ ഒരു അടിപൊളി ടീമാണ്, സെറ്റ് ടീം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ കളി എങ്ങനെയാവുന്ന്. അപ്പോ വെയിറ്റിംഗ് ഓപ്പണന്റ് തന്നെയാണ്, വെയിറ്റിംഗ് തന്നെയാണ്, വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഓപ്പണന്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ, വെയിറ്റിംഗ്. അപ്പോൾ ചെക്കിംഗ് ഉണ്ട്, ചെക്കിംഗ് കണക്ഷൻ ആണ്, ചെക്കിംഗ് കണക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഐക്കോണിക് മൊമെന്റിൻ്റെ കുറേ സീരീസ് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ 1174 അത്യാവശ്യം തലക്കേടില്ലാത്തൊരു ഓപ്പണന്റ് ആണ്, ആഴ്സണലാണ്. അപ്പോൾ നമ്മുടെ ടീം ഇതാണ്, ഗിഗ്സും റാഷ്വുഡും റോബ്സണും ഒക്കെ ഉണ്ട് ഐക്കോണിക് ആയിട്ട്. പിന്നെ അത്യാവശ്യം പൊളി ടീമാണ്, കിടില ടീമാണ്. അപ്പോൾ അപ്പുറത്തും പൊളിയാണ് കേട്ടോ, വെയ്റ്റുണ്ട്. പിന്നെ വിയേര വെർക്യാമ്പ് സെറ്റാണ്, കിടുകാച്ച ടീം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ സെറ്റ് ടീം തന്നെ, രണ്ടും കട്ട ടീമാണ്. പക്ഷെ ആൾ ഉപയോഗിച്ചിട്ട് മെറുക്കിനെ തോന്നുന്നുണ്ട്, മാനേജർ മെറുക്കനെ തോന്നുന്നു. കാരണം 4-2-4 ആ ഫോർമേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ സീരീസ് ഐക്കോണിക് മോൻ്റെ സീരീസ് ഒക്കെ ആയിട്ട് ജസ്റ്റ്, അത് പി സി വെർഷൻ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ ചെയ്യാം സെറ്റായിട്ട്. അപ്പോൾ ആഴ്സണൽ യുണൈറ്റഡ് ആണ് കളി, അവരുടെ സ്റ്റേഡിയമാണ്, എമിറേറ്റ് സ്റ്റേഡിയത്തിൽ തന്നെയാണ്, എമിറേറ്റ് സ്റ്റേഡിയമാണ്. നോക്കി നോക്കാം നമുക്ക് എന്തായാലും കളി. അപ്പോൾ ടച്ച് അവരാണ്, ലക്കസെറ്റ് ആണ്, ലക്കസെറ്റ് ലക്കസെറ്റ് വിയേറ, വിയേറ ടു പാട്ടെ, പാട്ടെ ടു വില്യൻ, വില്യൻ ടു ബെർക്യാമ്പ്, ബെർക്യാമ്പ് ടു ലക്കസെറ്റ്, ലക്കസെറ്റ് ടു വില്യൻ. ഫസ്റ്റ് ടൈം നല്ല രീതിയിൽ ഒരു പുള്ളി സംഭവം തന്നെയാണ്, ഓഹ് നല്ലൊരു അറ്റാക്കായിരുന്നു. ബെർക്യാമ്പിൻ്റെ ഒരു അടിയായിരുന്നു, പക്ഷെ പുറത്തേക്ക് പോയി. പേട്ട വിങ് അറ്റാക്ക് ആയിരുന്നു കേട്ടോ അത്, നല്ലൊരു ക്രോസ് തന്നെയായിരുന്നു, അത്യാവശ്യം പൊളി വലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഓപ്പൺ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡിഗിയാണ്, ഡിഗിയ ടു മഗ്ഗിയർ, മഗ്ഗിയർ ടു വിസാക്ക, വിസാക്ക ഓഫ് മിസ്സായിയോ, മിസ്സായിട്ടില്ല ബാഗിൻ്റെ. അപ്പോൾ അവരുടെ ത്രോയിനാണ്, മിസ്സായി, വിസാക്ക എടുക്കാൻ പറ്റിയില്ല. അത് സാക്കയാണ്, സാക്ക, സാക്ക, സാക്ക പൊളി കേട്ടോ, ആളുടെ ഫീച്ചേഡ് രക്ഷയില്ല. ഇപ്പോൾ ഒരു ക്രോസാണ് രക്കസെറ്റിന് മുന്നേ വെച്ചിട്ട്, പക്ഷേ അവിടെ ലെൻഡൽ ഓഫ് ഉണ്ട്, ഓഫ് ബാഗിൻ്റെ. ബോഡി ബാലൻസ് ഇല്ലാതെ കാരണം നമ്മൾ രക്ഷപ്പെട്ട് പറയുക, അല്ലെങ്കിൽ ഭയങ്കര അടിച്ചേർന്ന്. ഓഫാണ് കേട്ടോ, അപ്പോൾ ഓഫാണ്, സോറി ഓഫ് സൈഡാണ്. ഞാൻ പെട്ടെന്ന് തലയിൽ കൈ വെച്ചപ്പോൾ അടി പോയത് വിചാരിച്ചു. ഇപ്പോൾ ഡിഗിയാണ്, ഡിഗി അച്ചു അലക്സ്ലേസ് ലൈൻഡർ ഓഫ് പോഗ്ബ, റോബ്സൺ, റോബ്സൺ ടു ഗ്രീൻവുഡ്, ഗ്രീൻവുഡാണ്, ഗ്രീൻവുഡ് ടു ബ്രൂണോ, ബ്രൂണോ ടു റാഷ്വോഡ്. ഓ റാഷ്വോഡ് ഒരു ബാക്കിൽ കുത്താൻ നോക്കി, നടന്നില്ല. വിസാക്ക മഗ്ഗിയർ, മഗ്ഗിയർ, മഗ്ഗിയർ ടു പോഗ്ബ, പോഗ്ബ റോബ്സൺ, റോബ്സൺ ടു പോഗ്ബ, പോഗ്ബ ടു റോബ്സൺ, ഗ്രീൻവുഡ് ബ്രൂണോയാണ്. ബ്രൂണോൻ്റെ ഒന്നൊരു മിസ് ബ്രൂണോ എടുത്തിട്ടത്, ഇപ്പോൾ ബ്രൂണോ അടിച്ചിരിക്കുകയാണ്. ആളുടെ ചെറിയൊരു മിസ്റ്റേക്കാണ്, കാരണം ആളവിടെ പന്ത് വെച്ച്, പന്ത് വെച്ച ആൾ ക്ലിയർ ചെയ്യാൻ നോക്കിയില്ല. പക്ഷേ നമ്മുടെ ബ്രൂണോയുടെ അഗ്രഷൻ കാരണം ആ പോയി എടുത്തു. ബ്രൂണോ വിയേര, വിയർ ടു വില്യൻ, വില്യൻ ടു ബെർക്യാമ്പ്, ലക്കസെറ്റ് ചെറിയൊരു ലാഗ് ഉണ്ട്. ലക്കസെറ്റ് ഓഫ്, ലക്കസെറ്റ് ഒരു നൈസ് അടിയായിരുന്നു കേട്ടോ, ചെറിയൊരു ബാലൻസ് കുറവുകൊണ്ടാണ് ആ പുറത്തേക്ക് പോയത്, അല്ലെങ്കിൽ ഒരു ഷുഗർ ഗോൾ ആവായിരുന്നു. ഡിഗിയാറിനെ അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്. ഡിഗിയ, ഡിഗിയ ടു മഗ്ഗിയർ, മഗ്ഗിയർ റോബ്സൺ, റോബ്സൺ ടു ഗ്രീൻവുഡ്, ഗ്രീൻവുഡ് ടു ബ്രൂണോ, ബ്രൂണോ ടു റാഷ്വോഡ് ആണ്. പക്ഷേ റാഷ്വോഡ് എടുക്കാൻ പറ്റിയില്ല. ഓ ലൂയിസ് ചേ, വില്യൻ, വില്യൻ ടു ലക്കസെറ്റ്, ആളെ നൈസ് കളി കേട്ടോ. വിസാക്ക റോബ്സൺ, ഗ്രീൻവുഡ്, ഗ്രീൻവുഡ് ടു ബ്രൂണോ, ബ്രൂണോ ഓ ബ്രൂണോക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ബെർക്യാമ്പ് ലക്കസെറ്റ്
ആള് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് ഫോർവേഡും പിന്നെ ആ വിങ്ങും കൂടി ഉള്ളതുകൊണ്ട് നന്നായി വിങ്ങിക്ക് സ്പേസ് ഉണ്ടാക്കി കളിക്കാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റത്തെ അറ്റാക്ക് കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി നന്നായി വിങ് യൂസ് ചെയ്യുന്നു. പക്ഷേ ആളുടെ ചെറിയൊരു മണ്ടത്തരത്തിന് നമ്മൾ ആദ്യം ഗോൾ അടിച്ചു. ബ്രൂണോ ബ്രൂണോ ടു റോബ്സൺ, റോബ്സൺ ടു റാഷ്വോഡിന് കിട്ടിയുണ്ട്. റാഷ്വോഡാണ് റാഷ്വോഡാണ് എൻ്റെ മോനെ. റാഷ്വോഡ് വെച്ചാൽ പവർ ആട്ടോ, ഒരു രക്ഷയില്ല. അൽപുളി പവറാണ് റാഷ്വോഡ്, കിട്ടില്ല സാധന. അടി വെച്ച ഒന്നര ഡിപ്പിങ് പിന്നെ നോക്കണ്ട, ഡിപ്പിങ് ആണല്ലോ മെയിൻ സാധനം ഇതില്. ഇന്റർസെപ്റ്റഡേ ഒപ്പമേങ്ങ് ബെർക്യാമ്പ് വില്യൻ ആണ്ടോ വിങ്ങിക്ക് നന്നായി യൂസ് ചെയ്ത് കളിക്കുന്നുണ്ടോ. നല്ലൊരു ഗെയിം തന്നെയാണ്, നല്ലൊരു ക്ലോസ് തന്നെയാണ്. ഓ എൻ്റെ പൊന്ന്, ഞാൻ പറഞ്ഞില്ലേ ഡേഞ്ചറാണ് വിങ് കൂടെ. നല്ല അറ്റാക്ക് വരുന്നുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മച്ചാൻ. ഒരു രക്ഷയില്ല വിങ് കിട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് രണ്ടിന് ലീഡ് ഉണ്ട് നമുക്ക്, രണ്ട് ഗോൾ ഉണ്ട്. പക്ഷെ ഒരാളുടെ മിസ്സാണ്. അപ്പൊ നമ്മളെന്തായാലും ഒന്നേ ഒന്ന് പോലെ കരുതാത്. ബ്രൂണോ ബ്രൂണോ വെച്ച് പോഗ്ബ, പോഗ്ബ വെച്ച് ബ്രൂണോ ആണ്. ബ്രൂണോ ബ്രൂണോന്റെ അടുത്ത് ത്രൂ ആണ് അല്ല റാഷ്വോഡ്. എൻ്റെ പൊന്ന, ഞാൻ റണ്ണും പിന്നെ ആ ത്രൂ ബോളൊന്നും പറയാതില്ല, കിട്ടില്ല സാധനമായിരുന്നു. അത് നമ്മുടെ റാഷ്വോഡിന്റെ മെയിൻ സെലിബ്രേഷൻ, ഐക്കോണിക് റാഷ്വോഡ്. നമ്മൾ ഐക്കോണിക് റാഷ്വോഡ് വന്ന് പിന്നെ ഒരു ഗെയിം പ്ലേ ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇതൊരു ഗെയിം പ്ലേ ആയിട്ട് കൂട്ടിക്കോ നിങ്ങള്. കിട്ടില്ലാണ് റാഷ്വോഡ്, ഒരു രക്ഷയില്ല. അപ്പോൾ ലക്കസെറ്റ് ആണ്, ലക്കസെറ്റ് ടു വില്യൻ, വില്യൻ ബെർക്യാമ്പ്, വില്യൻ വില്യനാണ്, വില്യനാണ് നന്നായിട്ട് ഏണി ഇത് കളിച്ച് ബെർക്യാമ്പ് വില്യൻ. ഒരു ക്രോസിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നന്നായി വിങ് യൂസ് ചെയ്യേണ്ട ആള് വിയേര, വിയർ ടു ബെർക്യാമ്പ്, ബെർക്യാമ്പ് തന്നെയാണ്. പാട്ടെ പാട്ടെ ടു വില്യൻ, വില്യൻ അലക്സ് ടെലസ്. ഓ വീണ്ടും ഒരു മിസ്സാണ്. സാക്ക സാക്ക, ഓ ഭാഗ്യണ്ട് എടുത്ത്. ഓ നല്ലൊരു ഇന്റർസെപ്റ്റ് ആർന്നത് ഗ്രീൻവുഡ്. ബ്രൂണോ ബ്രൂണോ ടു പോ ഗിഗ്സ്, റാഷ്വുഡ്. ഗിഗ്സ് ആണ്, ഗിഗ്സ് ആണ്, ഗിഗ്സ് എടുക്കറ ഗിഗ്സ്. ചേ കിട്ടിയില്ല. വിയേര, ബെർക്യാമ്പ്, വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ മഗ്ഗിയറുടെ. ഓ പക്ഷെ എടുത്തു അത്, ലക്കസെറ്റ് എടുത്ത്. പക്ഷെ ലക്കസെറ്റ് ബ്രൂണോ എടുത്തു. റാഷ്വുഡ് ഗിഗ്സ്, ഗിഗ്സ് റാഷ്വുഡ് ഓർഡർ, റാഷ്വുഡ് 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 ഓർഡറ ഓർഡറ. അയച്ചേ കിട്ടണില്ല ഭായ്. വിയേര ഒന്നിൻ്റെ കവർ ചെയ്ത്, വിയേരയാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കാല്ല. പക്ഷെ എന്നാലും വിയേറിനെ കൊന്തി കിട്ടോ. നല്ല രീതിയിൽ ഫിസിക്കൊക്കെ ഉള്ളതാണ് നമ്മുടെ റാഷ്വുഡിന്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആണെങ്കിൽ ഒരുവിധം കട്ടക്കാണ് നിന്നായിരുന്നത്. പക്ഷേ നമ്മൾ മൂന്ന് ഗോൾ അടിച്ചു, ആള് പൊളിയായിട്ട് വിങ്ങച്ചൊക്കെ ചെയ്തിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം. ഇതാണ് ജസ്റ്റ് അറ്റാക്ക് ഏരിയ. ഇതാ നമ്മൾ മൊത്തം സെൻറ്റർ, നമ്മളല്ലെങ്കിൽ സെൻറ്ററാണ്, ടോട്ടൽ സെൻറ്ററാണ്. അവിടെ നിന്ന് വിങ്ങൊക്കെ യൂസ് ചെയ്തു, റൈറ്റ് വിങ് മെയിൻ ആയിട്ട് വില്ലാണ്. അങ്ങോട്ട് നല്ല വലിയ ക്രോസുകളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം, ആള് തിരിച്ചടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്കും പൂശാം. മാക്സിമം ഗോൾ അടിക്കാൻ നോക്കുന്നുണ്ട്. റാഷ്വുഡ്, റോബ്സൺ, പോഗ്ബ, മക്കീർ, ലെൻഡലോഫ്, 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 അലക്സ് ടെല്ലസ്, ലെൻഡലോഫ്, മക്കീർ, റോബ്സൺ, പോഗ്ബ എടുക്കറ. ആ പോഗ്ബ എടുത്ത്. ഗിഗ്സ്, ഗിഗ്സിൻ്റെ ഒരു മൈനസാണ്. മക്കീർ, ഗ്രീൻവുഡ്, ഗ്രീൻവുഡ് ടു ബ്രൂണോ, ബ്രൂണോ ടു റോബ്സൺ. ഓ നല്ലൊരു പ്ലേ തന്നെയായിരുന്നു. ഓ ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മളെ റാഷ്വുഡ് ഹാട്രിക്ക് തികച്ചിരിക്കുകയാണ്. റാഷ്വുഡ് പുള്ളിയാണ്, ഒരു രക്ഷയില്ല. റാഷ്വുഡ് കത്തി കയറുന്നുണ്ട്. മാർക്കസ് റാഷ്വോഡ് ഐക്കോണിക്ക്, ഒരു രക്ഷയില്ല എന്ന് പറയാം. ഡിഗിയ, ഡിഗിയ ടു ടെലസ്, പോഗ്ബ, പോഗ്ബ ടു ഗിഗ്സ്, ഗിഗ്സ് ടു ബ്രൂണോ, ബ്രൂണോ ടു റാഷ്വുഡാണ്. ഓ ടേണി സമ്മതിച്ചില്ല, ടേണി ചെയ്തതായിരുന്നു. പക്ഷേ ബാലൻസ് ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെയാണ് അവിടെ തിരിഞ്ഞ എടുക്കാൻ നോക്കി. ആദ്യം നമ്മുടെ റാഷ്വുഡ്, ഗിഗ്സ്, ഗിഗ്സ് റാഷ്വുഡ്. ആ റണ്ണ് നോക്കി, എന്താ സാധനം, ഒരു രക്ഷയില്ല. അവസ ഫിനിഷും റാഷ്വുഡ് രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്, കിട്ടില്ല സാധനം റാഷ്വുഡ്. അപ്പം നിങ്ങൾ മാക്സിമം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും, കാരണം പക്ക സ്ട്രൈക്കറാണ്. എന്നാലും നമ്മുടെ റൂമിനിങ്ങിൻ്റെ അത്ര എത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. റൂമിനിങ്ങാണ് വേറെ ലെവൽ സാധനം. ആൾ ഫൗൾ വെച്ച് വീഴ്ത്തിട്ടോ എന്നെ, കട്ട ഫൗളിനാണ്. അപ്പോൾ ആൾ ജസ്റ്റ് വെറി എറിയുണ്ട് അഞ്ചെണ്ണായില്ലേ, അതിൻ്റെ ഒരു വെറിയുണ്ട് ആൾക്ക്. ഡിഗിയ, ഡിഗിയ എടുക്കണേ, ഡേവ് ഡിഗിയ. അപ്പോൾ 62 മിനിറ്റ് ആയതുകൊണ്ട് അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്നെ. ആൾ അതിൻ്റെ ചെറിയൊരു വെറിയിൽ വന്ന് വെട്ടിയതത്. റോബ്സൺ, ബ്രൂണോ, ഗ്രീൻവുഡ്, റാഷ്വുഡാണ്. റാഷ്വുഡ് ആ ഡിപ്പിങ് ഇറങ്ങണ്ടായിരുന്നു സംഭവം. ഗോളിൻ്റെ കൈയിൻ്റെ അവിടെ എത്തിയപ്പോൾ താഴ്ന്നുണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. എൻപെപ്പെ, ബ്രൂണോ, പോഗ്ബയാണ്. പോഗ്ബ, പോഗ്ബ, പോഗ്ബ ടു ഗിഗ്സ്, ഗിഗ്സ് ടു റാഷ്വുഡ്, റാഷ്വുഡ് ടു റോബ്സൺ, റോബ്സൺ ടു റാഷ്വുഡിക്ക് എത്തിയില്ല. ഗ്രീൻവുഡ് എടുത്തിട്ടുണ്ട്, ഗ്രീൻവുഡ്, ഗ്രീൻവുഡ്, ഗ്രീൻവുഡ് ആണ്.
പിന്നീട് നമ്മുടെ ഓഫ് ചേ ഒബമയാ അപ്പോൾ ഒരു ത്രോയിങ്ങാണ് നമുക്ക് ത്രോയിങ് കിട്ടിയിട്ടുണ്ട്. ആള് പേരൻസ് ഇല്ലാണ്ട് അടിച്ചു കളഞ്ഞ് കിട്ടില്ല ഗെയിമിനായിട്ട് ഇതുവരെ. നന്നായി ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സബ് ഇറക്കാം. അപ്പോൾ എന്തായാലും മാർഷലിനെ എന്തായാലും ഇറക്കണം. പിന്നെ വാൻഡിവീക്കിനെ ഇറക്കണോ? വാൻഡിവീക്കിനെ ഇറക്കാം. വാൻഡിവീക്ക് എം എഫ് വേണോ? വാൻഡിവീക്കിനെ കൂടെ ഇറക്കാം നമുക്ക്. വാൻഡിവീക്ക് ഇറക്കാം, ഓൾ പ്ലെയർ അല്ലേ, ഫീച്ചേർഡാണ്, പിന്നെ ഉഷാറാണ്, ആളും പൊളിയാണ് കേട്ടോ. ഇപ്പോൾ അഞ്ചെണ്ണം അടിച്ചിട്ടുണ്ട്, 5-1. ഇപ്പോൾ എന്തായാലും ജയിക്കുന്നതിന് കണ്ടോ, ആള് നല്ല വെറിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഭ്രാന്ത്, 2 എണ്ണം കൂടി കൊടുക്കണം. 2 എണ്ണമല്ലേ, ഒരു 4-5 എണ്ണം കൂടി കൊടുക്കണമെന്നുണ്ട്. എനിക്ക് ഇങ്ങനെ കളിക്കണ പോലെ ഇഷ്ടമല്ല, വെറി കയറിയിട്ടൊരു ഇതാകും. വിസാക്ക ബാക്കിയുണ്ട്, പക്ഷേ ഇവ മറ്റേ പോലെ അല്ല കേട്ടോ, നെള്ളോ നാക്കാൻ നോക്കുന്നില്ല. അതൊരു സമാധാനമാണ്, ഡീസൻറ്റ് കളിയാണ്. ഈ വെട്ടലും കുത്തലൊക്കെ തന്നെ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്യണില്ല, നല്ല ഡീസൻറ്റ് കളിയാണ്. അപ്പോൾ ഓഫ് സൈഡാണ്, കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ 5 എണ്ണം കിട്ടിയാൽ അപ്പോൾ നെള്ളാക്കി പോകും. അതൊക്കെ ഭ്രാന്ത്, അല്ലെങ്കിൽ നല്ല ലാഗ്. ലാഗൊക്കെ പിന്നെ കുഴപ്പമില്ല, 5 എണ്ണം ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ലാഗൊക്കെ നമുക്ക് വിഷയമല്ല, പക്ഷേ ഈ നെള്ളാക്കൽ മറ്റടുത്ത പരിപാടിയാണ്. റോബ്സൺ ആണ്, റോബ്സൺ ടു മാർഷൽ, മാർഷൽ ടു വാൻഡി വീക്ക്. ചേ ഇൻ്റർസെപ്ഷൻ ആണ് മെസ്സി ടോസിൽ. വില്യൻ ഒബമയാങ് ആണ്ട്, ആള് വീണ്ടും അടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാര്യമേ എന്താ ഫൗളനാണ് ആള്. റാഷ്വുഡ് ആണ്, റാഷ്വുഡ് ടു വാൻഡി വീക്ക്. ഓ ലൂയിസ് എടുത്തില്ല, വാൻഡി വീക്ക് എടുത്തപ്പോഴേക്കും. വാൻഡി വീക്ക് മാർഷലിന് കൊടുത്ത്, മാർഷലിൻ്റെ കൂൾ ഫിനിഷ്. അപ്പോൾ 6 എണ്ണം ഉണ്ടായി, 6-1 കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് പോയിട്ട് ഒരു സെലിബ്രേഷൻ കൊടുക്കുന്നുണ്ട്. 2 എണ്ണം നമ്മൾ വെട്ടി വീഴ്ത്തിയതല്ലേ, എന്തായാലും ഒരു സെലിബ്രേഷൻ കൊടുത്തിട്ടുണ്ട്. മാർഷലപ്പോൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. സംഭവം നെള്ളാക്കാൻ നോക്കിയിട്ടില്ല, നെള്ളാക്കാൻ നോക്കി നമ്മൾ സെലിബ്രേഷൻ ഇല്ല, കാരണം അവന്മാർ വെറി കയറി വീണ്ടും നെള്ളാക്കും. ലാഗാക്കി നെള്ളാ ഗോള്, വി പി എം വെച്ച് നെള്ളാക്കണം, വേറെ ഒന്നല്ല. എൻപപ്പെ ടു ജെയിംസ്, ജെയിംസ് എടുത്ത് റോബ്സൺ, റോബ്സൺ ചേ ഒബമയാങ് ആണ്. ഒബമയാൻ്റെ ഒരു ഗുണ്ടാണ്, പക്ഷെ ഡിഗിയുടെ ഒരു സേവ്, ഡിഗിയെ പെടായിട്ട് സേവ് ചെയ്തിട്ട്. പക്ഷെ ഡിഗിയപ്പോൾ ശരിക്കും യുണൈറ്റഡ് നിന്ന് പോവാറായിട്ടോ. അവിടെ എൻഡേഴ്സും കയറി നിരങ്ങുണ്ട്, നമ്മുടെ സെക്കൻഡ് ഗോൾ കീപ്പറാണ് അവരുടെ. പക്ഷെ ഇപ്പോൾ 1 ആയി ആൾ വന്ന പിന്നെ അവർ തോച്ചിട്ടില്ലേ ശരിക്കും, എല്ലാ കളിയും ജാതി ചെയ്യാം. റാഷ്വുഡ്, അലക്സ് ടെല്ലസ് എടുക്കട. പാട്ട ഒരു ലോങ് ബോൾ കൊടുത്ത് ലെനോക്കി, ലെനോ ടു പെറ്റിറ്റ് വിയേര. അപ്പോൾ മാർഷൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്, മാർഷലാണ്. അപ്പോൾ ആൾ വീണ്ടും ചാടി വെട്ടാൻ നോക്കി, പക്ഷേ അതൊരു ഒരു ത്രോയിനാണ് നമുക്ക്. ഇപ്പോൾ കളി ഏകദേശം തീരാറായി, 6-1 ലീഡുണ്ട്. 6-1 ജെയിംസ്, ജെയിംസ് ടു വാൻഡി വീക്ക്. വാൻഡി വെച്ചു പോഗ്ബയാണ്, പോഗ്ബ ടു മാർഷലിന് എത്തിയില്ല. അപ്പോഴേക്കും ലൂയിസ് എടുത്തത്, ലൂയിസ്. ഓസിൽ, ഓസിൽ ടു ഒബമയാങ്, എൻപപ്പെ ഒബമയാങ് മഗ്യൂർ എടുത്ത് 7 എണ്ണം കൊടുക്കാൻ പറ്റി നോക്കാം. മാർഷലാണ്. അപ്പോൾ 7 എണ്ണം ആയിട്ട് 7 അപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സന്തോഷം, 7 അപ്പ് ആയിട്ട്. ഇപ്പോൾ ഗുണ്ട് പറയാൻ നമ്മുടെ റാഷ്വുഡിനാണ്, റാഷ്വുഡ് മാർഷൽ ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ. പക്ഷേ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് റാഷ്വുഡ് കേട്ടോ, റാഷ്വുഡിൻ്റെ ഒരു ഗുണ്ടോളാണ് നമ്മൾ ഓരോ കളി ജയിപ്പിക്കുന്നത്. കാരണം മിക്ക കളി ഇപ്പോൾ ഒരു 3, 4, 5 എണ്ണം വെച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. റാഷ്വുഡും ഉണ്ട്, റൂമിനിങ് ഉണ്ട്, അപ്പോൾ സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും കളി കഴിഞ്ഞു. അപ്പോൾ 7-1 7 അപ്പിനെ പൊട്ടിച്ചിട്ടുണ്ട്, 7 അപ്പിനെ ആയിട്ട്. 7-1 ഒരു മാരക സ്കോറിനാണ്. ആളുടെ റേറ്റിംഗ് അത്യാവശ്യമൊക്കെ 1174 ഉണ്ടായി, അല്ലാണ്ട് 900 എന്നല്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഓപ്പോണ്ടിനെ ആയിരുന്നു, അഭിഷേകാണ് ഓപ്പോണ്ട്. ഇപ്പോൾ നമ്മുടെ പറഞ്ഞു റാഷ്വുഡാണ്, 8.5 ആളുടെ കിഡിലാണ്, ഒരു രക്ഷയില്ല. ഐക്കോണിക് റാഷ്വുഡ്. എന്തായാലും ഇതൊക്കെ എന്ത് വീഡിയോ, നൈസൊരു വീഡിയോ തന്നെ ആയിരുന്നു. ഇപ്പോൾ ദറ്റാങ് ഏരിയ, നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട പോലെ തന്നെ വിങ് കൂടിയാണ് ആള്. നമ്മൾ പക്ഷെ ആള് ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ വിങ് അധികം യൂസ് ചെയ്തില്ല സെക്കൻഡ് ഹാഫിൽ, ബോൾ വിന്നിങ് ഏരിയ. ഇപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം റേറ്റിംഗ് എത്രയാണ് നോക്കാം കേട്ടോ. ജസ്റ്റ് റേറ്റിംഗ് എത്ര കൂടി, 5 കൂടിയുണ്ട്. അപ്പോൾ തലക്കേടില്ലാത്തൊരു ഒപ്പോണ്ട് തന്നെയാണ് ആള്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്ത് വീഡിയോ, നൈസ് വീഡിയോ തന്നെ ആയിരുന്നു. 7 എണ്ണം കൊടുത്ത് ജസ്റ്റ് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു.
അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.